ഹലോ, നമസ്കാരം. വെൽക്കം ടു സജീസ് ഫ്ലേവർ ഹോട്ടൽ. പ്രാവശ്യത്തെ ഓണം ഒരു വെറൈറ്റി പായസമായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയത് ഒരു ലിറ്ററും 250 ml മിൽക്കും എടുത്ത് ബോയിൽ ചെയ്യാൻ വയ്ക്കുക. അതിൽ ഒരു കപ്പ് ഷുഗർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കവറിട്ട് പ്രഷർ കുക്കറിൽ ഒരു 35 മിനിറ്റ് വേവിക്കുക. അത് വേവാൻ വയ്ക്കുന്ന സമയം കൊണ്ട് ഏകദേശം 200 ഗ്രാം ക്യാരറ്റ് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ബോയിൽ ചെയ്യാൻ വയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളൊരു 100 ഗ്രാം ക്യാരറ്റ് ചെറിയ ക്യൂബായിട്ട് നമ്മൾ പായസത്തിലൊരു ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യിൽ വറക്കാനായിട്ട് ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് വയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത ക്യാരറ്റ് ഒരു ചെറിയ പാത്രത്തിൽ കുക്കറിലോട്ട്, ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, പെട്ടെന്ന് നമുക്ക് വേവേണ്ടുള്ളൂ. നമ്മൾ എല്ലായ്പ്പോഴും ധൃതി കൂടിയവരല്ലേ. അത് 200 ഗ്രാം ക്യാരറ്റും നമ്മളൊരു 50 ഗ്രാം 40 ഗ്രാം കശുവണ്ടി പരിപ്പും ചെറിയ ബ്രോക്കൺ എടുത്താൽ മതി കേട്ടോ. അതെടുത്ത് നമ്മൾ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങ വെള്ളം, അല്ലെങ്കിൽ നമ്മൾ ഒരു കപ്പ് വെള്ളം ഇട്ടിട്ട് ബോയിൽ ചെയ്യാൻ വയ്ക്കുക. നന്നായിട്ട് മേശായിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കരിക്ക് കട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ സോഫ്റ്റ് പാർട്ട് എടുത്ത് നമ്മൾ ചെറിയ ചെറിയ ക്യൂബായിട്ട് നമ്മൾ നമ്മുടെ ചെറിയ പാർട്ടുകളായിട്ട് നമ്മൾ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതാണ് നമ്മൾ പായസത്തിന് ഗാർണിഷ്. 2 ടേബിൾ സ്പൂൺ ഗീ, നല്ല ശുദ്ധമായ ഗീ ആയിട്ട് നല്ല മണം വരുന്നു കേട്ടോ. അതിൽ നമ്മൾ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുക്കാവും, അതേസമയം അല്പം ബ്രൗണായിട്ട് എടുക്കുക. ഒരു 5-10 മിനിറ്റ് നമ്മൾ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ, നമ്മൾ പായസം വയ്ക്കുന്ന പാത്രത്തിൽ വറുത്തെടുക്കുക. അതിലേക്ക് നമ്മളത് കുറച്ച് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്യാരറ്റും കാഷും കൂടി നല്ല പേസ്റ്റാക്കിയിട്ട് ഇടുക. ദേ കുറച്ച് റൈസിൻസ് ഉണ്ട്, അപ്പോൾ അതൊരു മഞ്ഞ കറുപ്പൊക്കെ ആയിരിക്കുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവുമല്ലോ. അല്ലാതെ ഇതിൻ്റെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ റൈസിൻസും കൂടി നമ്മളൊന്ന് കുക്കാവുന്നവരെ ഒട്ട് വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇടാം കേട്ടോ. അതിന് മുന്നേ നിങ്ങളതിൽ എക്സ്ട്രാ കോക്കനട്ട് കോക്കനട്ട് പാലും വെള്ളം ഉണ്ടെങ്കിൽ, കോക്കനട്ട് 8 1/2 കോക്കനട്ടിൻ്റെ, അതായത് കരിക്ക് വെള്ളം, ഇളനീർ വെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിച്ച് അത് വറ്റിക്കുക. വറ്റിച്ചതിന് ശേഷം നമ്മൾ അരച്ചത് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തേങ്ങയാണ് ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ രണ്ട് തേങ്ങ വെട്ടിയിട്ട് ഒരു തേങ്ങയുടെയാണ് അതിൻ്റെ കഴമ്പ് കിട്ടിയുള്ളൂ കേട്ടോ. അത് ഞാൻ ചെറിയ ക്യൂബായിട്ട് കട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം, നല്ല വെള്ളം ഇടുന്നു ഞാൻ ഒരു ഗ്ലാസ്, ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കാനും വേണ്ടിയിട്ടല്ലോ. അപ്പോൾ നന്നായിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തപ്പോൾ പ്രഷർ കുക്കറിലുണ്ടായിരുന്ന പാൽ കൂടി ഒഴിച്ചത് നമ്മുടെ പായസം പെട്ടെന്ന് റെഡിയായിട്ടോ. നല്ല ഫ്ലേവറൊക്കെ വേണ്ട, ഗീയൊക്കെ ഇട്ടതിന് ശേഷം മറ്റൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ നമുക്ക് വേണ്ട. അപ്പോൾ നമ്മുടെ പായസം റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. താങ്ക് യു ടു എവരിബഡി. സജീസ് ഫ്ലേവർ. എൻജോയ് ദ ലൈഫ്. ബൈ.